ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനിന്ന് ഒരു ചമ്മന്തി, നമ്മളെ തട്ടുകൂട്ട് ദോശ ഇല്ലേ, ഇത് തട്ടുദോശ പോലത്തെ ദോശ, പുളിദോശ, അതിൽക്കുള്ള ഒരു ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. ചെറിയ ദോശ, അത് അരി ഉഴുന്ന് പിന്നെന്താ ഒരു സ്പൂൺ ഉലുവ ചോറ് കൂട്ടി ഇന്നലെ അരച്ച് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽക്ക് ഒരു ഉള്ളി, ഒരൊന്നര ഉള്ളി ഉണ്ട്, ഒരു തക്കാളി, രണ്ട് തക്കാളി വേണം. തക്കാളിയുടെ വിലകൊണ്ട് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഉള്ളി നമുക്ക് ഫ്രൈ പാനിൽ ഇട്ടുകൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല വാടണ്ട, ഒന്നും കൊണ്ട് കൂടായാൽ മതി. ഇത് ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനുണ്ടാക്കിയാല് ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ചാറ് മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് തൊട്ട ഈ മുളക് നന്നായി ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ദോശ ശരിയായി. നല്ല സോഫ്റ്റി ദോശയാണ് ഇത്. ഇങ്ങനെ ഉണ്ടാക്കാം, വലുതാക്കിട്ട് ഉണ്ടാക്കട്ട. ചട്ടി നോക്കണ്ട, ചട്ടി പഴയ ചട്ടിയാണ്. നമുക്ക് ഇതിനായിട്ട് ഒരു പുതിയതൊന്നും വാങ്ങാൻ പറ്റത്തി, വലുതാക്കിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കാം. ഇതിവിടെ കിടന്നത് ആയി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ചാനല് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഷെയർ ചെയ്യണം. വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു തക്കാളി. ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ഇടേണ്ടത് ശരിക്ക്. തക്കാളിയാണ് മെയിൻ വേണ്ടത്. തക്കാളി രണ്ടെണ്ണം ഉണ്ടായാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ തക്കാളി കൂടുതലിട്ടാ ശരിയാവില്ല.
അപ്പൊ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാണ്. അതാണ് ഞാന് ഉള്ളൊരു എന്താ കളിടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ രണ്ടോ മൂന്നോ ഇടാം. ഇത് ഒന്നര രണ്ട് തക്കാളിയുടെ അടുത്തുണ്ട്, ഫുള്ള് എടുത്ത് കഴിയാന്. അപ്പൊ നമുക്ക് രണ്ട് മൂന്നക്കട തക്കാളി തക്കാളിയാണ് വേണ്ടത്. ഇതൊന്ന് തുറന്ന് ഒന്നും കൂടി ഉണ്ടാവട്ടെ, ആ തക്കാളിയുടെ ഒരു പച്ചമണം മാറുകളോ ഒന്ന് നമുക്കൊന്നുകൊണ്ട് വരയ്ക്കാം. വേപ്പിന്തല ഉണ്ടെങ്കിൽ ഇതിൽ കെട്ടവർക്ക് അറ്റാവുക, വേപ്പിന്തല എന്റെ കയ്യിലില്ല അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ പറമ്പിൽ പോയി പൊട്ടിക്കണം, അത് പൊട്ടിക്കാത്ത രാവിലെ അല്ലേ മടിച്ചിട്ടാണ്, അതുകൊണ്ട് വേപ്പിന്റെ ഇട്ടൊടുക്ക. ഇനി ഇതിൽക്കതാ തേങ്ങ, ഒരു മുറി തേങ്ങ ആണത് വേണല്ലേ, ഒരു മുറി തേങ്ങ ഇട്ടൊടുക്കണം. ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് ചൂടാക്കുക, തേങ്ങ വല്ലാതെ ചൂടാവണ്ട, നല്ലോണം തെയ്യ് ഞാൻ കുറച്ച് വെച്ചിട്ടാണ്. ഇനി ഇതിൽക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ സ്പൂണാവുമല്ലോ, എൻ്റെ സ്പൂണ് ചെറുതാണ് അപ്പം അതിനൊരു സ്പൂണായിട്ട് കൊടുക്കണം. ഈ മുളകിന് അത്യാവശ്യം എരിവുണ്ടാവും, അപ്പോൾ ഒരു ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള ഒരു സ്പൂണിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ച് വയ്ക്കുക. ഇനി നമുക്കതിൽ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കണം, വേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാനിത് ഇറക്കി വെക്കുകയാണ്. ഇത് ചൂടാറിയതിന് ശേഷം തീ ഞാൻ ഓഫാക്കി, ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ വന്ന് കാണിച്ചുതരുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കിയൊക്കെ രാവിലത്തെ പുളിദോശ ഇഡ്ഡലി പിന്നെ വെള്ളപ്പതിക്കും പറ്റും. ഇത് അനിയത്തി മദ്രാസിൽ പോയി നിന്നപ്പോൾ അവിടെ ഉള്ള ജോലിക്ക് വന്നിരുന്ന് പിന്നെ ആള് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവള് നിന്ന് നോക്കിയിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ എപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ പറയും. അപ്പം അതാണ് ഞാൻ ഇങ്ങനൊന്ന് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തത്. അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക, ഇത് അടിപൊളിയല്ലേ എന്ന്. അപ്പം എല്ലാവരോടും മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതാ നമ്മൾ മിക്സിയിൽ കിട്ടുകയാണ്. ഞാൻ മിക്സിയിലിട്ട് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ഉപ്പിണ്ട് ഞാൻ കാണിച്ചു തന്നതല്ലോ, അപ്പം ഈ അരക്കുമ്പോഴാണ് കുറച്ച് ഉപ്പിടണ്ട്. ഇനി ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പിട്ടാൽ മതി കേട്ടോ. നോക്കിയിട്ട് അപ്പം അത് അരച്ച് തരാം. അപ്പം നമ്മളെ ചമ്മന്തി ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ കുറച്ചുകൂടി വെള്ളം വേണ്ടതൊക്കെ ആയിരിക്കും വെള്ളം യൂസ് ചെയ്യുക, പക്ഷെ ഇത് വെള്ളം പാകമാണ്. പിന്നെ ദോശ അല്ലേ, സോഫ്റ്റ് ആട്ടോ ദോശ. പിന്നെ അതിൻ്റെ തന്നെ വലിയ ദോശ ഉണ്ടാക്കി, അപ്പം അതുണ്ടാക്കണത് കാണിച്ചു തരണ്ടല്ലോ. അപ്പം ഇത് ദൈ വെള്ളം ഇവിടെ പാകമാണ്, പക്ഷെ നിങ്ങൾക്ക് ഇനിയും വെള്ളം വേണമെങ്കിൽ എത്തു കുറച്ച് ഒരു സ്പൂണോ രണ്ടോ സ്പൂണോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കുക. അതിൽക്ക് ഞാനത് ചെയ്യണില്ല, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.